ഹലോ മിഥുൻ, അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നു. ആ, ലക്ഷ്മിയും കൂടെ വന്നിട്ടുണ്ട്. ലക്ഷ്മിയെ കുറച്ച് ദിവസം ഇവിടെ നിർത്തിയാക്കൊള്ളാന്നുണ്ട്. അതിന് മിഥുന്റെ സമ്മതം വേണമെന്നാ ലക്ഷ്മി പറയുന്ന. ലക്ഷ്മി ഇവിടെ നിന്നാ അമ്മയും പെട്ടെന്ന് റിക്കവറാവും. അങ്ങനെയാ ഡോക്ടർ വടക്കം പറഞ്ഞത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു. ഇത് പറയാൻ തന്നെ വിളിച്ചത്. അപ്പോൾ ഡോക്ടർ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ? പറഞ്ഞു. ഡോക്ടർ വിളിച്ചു പറഞ്ഞ ഞാൻ എതിർക്കില്ലെന്ന് തനിക്കറിയാമല്ലോ. മിഥുൻ, ഞാൻ പറഞ്ഞിട്ടല്ല ഡോക്ടർ മിഥുനെ വിളിച്ചത്. മിഥുൻ പറയുമ്പോഴാണ് ഇക്കാര്യം ഞാൻ അറിയുന്നത്. താൻ വളരെ ബുദ്ധിമാനും തന്ത്രശാലിയുമാണല്ലോ. മിഥുൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ലക്ഷ്മിക്ക് ഇവിടെ നിൽക്കേണ്ട ഒരു സ്ഥിതി വരുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാവും ഡോക്ടർ മിഥുനെ വിളിച്ചത്. ലക്ഷ്മിയും കൊണ്ട് ഇവിടെ വരുമ്പോഴും അവളെ ഇവിടെ നിർത്തണമെന്നുള്ള ചിന്ത എനിക്കില്ലായിരുന്നു. ലക്ഷ്മി ഇവിടെ നിൽക്കണമെന്നുള്ളത് എന്റെ താല്പര്യമല്ല, അമ്മയുടെ നിർബന്ധമാണ്. അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഞാൻ മിഥുനോട് ലക്ഷ്മി ഇവിടെ നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചത്. പിന്നെ അതുമാത്രമല്ല, വേറെയും ചിലത് ഇവിടെ സംഭവിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഡോക്ടർ ചിലത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവുമെന്ന്. മനസ്സിലായില്ല, അവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ അമ്മയുടെ മുറിയൊക്കെ ലക്ഷ്മി തിരിച്ചറിഞ്ഞു. പിന്നെ ഇതെല്ലാം കണ്ടപ്പോ ഞാൻ ആകെ ഭയന്നുപോയി. ലക്ഷ്മിക്ക് പതിവുപോലെ തലവേദന വരുമെന്ന് തോന്നിയപ്പോ ഞാൻ വിഷയം മാറ്റിവിട്ടു. കൂടുതൽ ഓർക്കാൻ ശ്രമിച്ചാൽ ലക്ഷ്മിയുടെ അവസ്ഥ കോംപ്ലിക്കേറ്റഡ് ആവും. അതെനിക്കറിയാം. ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ ലക്ഷ്മി ബോധം കിട്ടേക്കാം, ഇല്ലെങ്കിൽ ഭ്രാന്ത് വരെ പിടിച്ചേക്കാം. അതിനൊന്നും ഞാൻ അവസരം ഉണ്ടാക്കില്ല മിഥുൻ. പകരം ലക്ഷ്മി തന്നെ എല്ലാം റീകളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ സഹായിക്കും. പറയൂ മിഥുൻ, ലക്ഷ്മി ഇവിടെ നിർത്തിക്കോട്ടെ. എനിക്കൊന്നേ പറയാനുള്ളൂ, ലക്ഷ്മിയെ എന്നേക്കുമായി നഷ്ടമാവരുത്. മിഥുൻ, മിഥുൻ എന്താ ഈ പറയുന്നത്? ലക്ഷ്മിയെ ഒരു തരത്തിലും നഷ്ടാവില്ല. അതിന് ഞാൻ അനുവദിക്കോ? ഒരിക്കലുമില്ല. ലക്ഷ്മിക്ക് സമ്മതമാണെങ്കിൽ അവൾ അവിടെ നിന്നോട്ടെ. താൻ പറഞ്ഞതുപോലെ അവൾ നെടുമുറയ്ക്കലല്ലേ. ശരി, ഞാൻ ലക്ഷ്മി വിളിച്ചോളാം. ഓർമ്മകളുടെ കുത്തൊഴുക്കുണ്ടായ ലക്ഷ്മി ബോധം കെടും, അവൾക്ക് ഭ്രാന്ത് പിടിക്കും. എന്നാ അവളെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ട് തന്നെ കാര്യം. അവള് മുഴുഭ്രാന്തിയായി എല്ലാം മറന്ന് നെടുമ്പൊരിക്കലും ശാരദാസും ഒക്കെ ഉപേക്ഷിച്ച് ഭ്രാന്ത് പിടിച്ച് അലയണം. മതി, ഇത് മതി, ഇത് വെച്ച് ഞാനൊരു കളി കളിക്കുന്നുണ്ട്.